നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തം. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ബിൽ കത്തിച്ച് കർഷകരുടെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ പാസാക്കിയ കർഷക ബിൽ കാർഷിക മേഖലയുടെയും കർഷകരുടെയും നട്ടെല്ലൊടിക്കുന്നതാണെന്ന് വിവിധ കർഷക സംഘടനകൾ ആരോപിക്കുന്നു. ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭം രാജ്യത്ത് ശക്തിപ്പെടുന്നു. സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ബിൽ കത്തിച്ച് കർഷകർ പ്രതിഷേധിച്ചു. ചേർത്തല പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ നിയമവും പാലിക്കാതെയാണ് കർഷകരെ ബാധിക്കുന്ന, ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം രാജ്യസഭ പാസാക്കിയത്. എത്രയോ കാലങ്ങളായി ഈ രാജ്യത്ത് നിലനിന്നിരുന്ന നിയമമാണ് ഒരു മിനിറ്റ് കൊണ്ട് ഇല്ലാതായത്. കേവലം സെക്കൻഡ് കൊണ്ടാണ് ആ നിയമം ശബ്ദ വോട്ടോടെ പാസാക്കുവാൻ, രാജ്യസഭയിൽ പാസാക്കുവാൻ ബി ജെ പി തയ്യാറായത്. ഈ നിയമങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റ് കൂടി ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ കാർഷിക മേഖല തകരാൻ പോവുകയാണ്. കർഷകർ കൃഷിയിടങ്ങളിൽ നിന്ന് അകലാൻ പോവുകയാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകാൻ പോകുന്നു. നമുക്കറിയാം ഇന്ന് ലോകമാകെ മഹാമാരി പടർന്നു പിടിക്കുകയാണ്. കോവിഡ് ഇന്ന് ഏറ്റവും വലിയ പോരാട്ടം ഇനി നടക്കാൻ പോകുന്നത് ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും. ലോകത്ത് അന്നത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് രാജ്യത്ത് ലോകത്ത് ഇനി നടക്കാൻ പോകുന്നത്. അന്നമുണ്ടാക്കുന്ന ആൾക്കാരെ ആട്ടിപ്പായിക്കുന്ന സമീപനമാണ് ഇന്ത്യയിലെ ഭരണനേതാക്കൾ ബി ജെ പി എടുത്തിട്ടുള്ളത്. കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം യു മോഹനൻ അധ്യക്ഷനായി. വിവിധ കർഷക സംഘടനാ നേതാക്കളായ കെ ജി പ്രിയദർശൻ, എ പി ഹരികുമാർ, ബി ശ്രീലത, ജി ശശിധര പണിക്കർ, വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ചേർത്തല.